കഷ്ടപ്പാടുകളെ പ്രയാസങ്ങളെ ഒക്കെ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് അതിജീവിക്കുവാൻ കഴിയുമ്പോഴാണ് ആത്യന്തികമായ സുനിശ്ചിതമായ വിജയം നമുക്കുണ്ടാകുന്നത്. വിജയമെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലുള്ള വിജയം മാത്രമല്ല, ജീവിതത്തിലുള്ള വിജയം കൂടിയാണ്. എന്താണ് ജീവിതത്തിലെ വിജയം? നമ്മൾ മൂല്യങ്ങളിൽ, ഇവിടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമഗ്രമായ ചർച്ചകളും ഒക്കെ നടക്കേണ്ടുന്ന ഒരു വേദിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് അതിനുള്ള സമയം ഉണ്ടോ എന്നറിയില്ല. എങ്കിൽ തന്നെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിജയമെന്ന് പറയുന്നത് മത്സര പരീക്ഷകളിൽ വിജയിക്കുക എന്ന് മാത്രമല്ല, നമുക്കെങ്ങനെ ഒരു നല്ല മനുഷ്യനാകുവാൻ കഴിയുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. എന്തായാലും ഈ അവസരത്തിൽ വിജയശ്രീലാളിതരായി വിജയത്തിൻ്റെ വെന്നിക്കൊടി പാലിച്ചിരിക്കുന്ന, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖമായ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സ്കൂളുകളിൽ അവിടെയൊക്കെ നേരിട്ട് പോയി ഓരോ പരിപാടികളിൽ പങ്കെടുക്കുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ അവസരത്തിൽ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ സന്മസ് കാണിച്ച ഈ സംഘടനയുടെ ആളുകളോട്, ഇതിൻ്റെ മറ്റ് പ്രവർത്തകരോടുമൊക്കെ ഉള്ള എൻ്റെ സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. സഹോദയ, നമ്മുടെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്കൂളുകളുടെ ഒരു മഹത്തായിട്ടുള്ള കൂട്ടായ്മ തന്നെയാണ്. ഈ വിദ്യാലയങ്ങളിൽ, ഞാൻ വിദ്യാലയങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, നിശ്ചയമായിട്ടും ശാന്തിഗിരി അടക്കം ഒട്ടനവധി വിദ്യാലയങ്ങളുടെ ഈ നല്ല കൂട്ടായ്മയിൽ പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ജീവിതത്തെ ഞാൻ ആശംസിക്കുകയാണ്. ഒരു മനോഹരമായിട്ടുള്ള വിദ്യാഭ്യാസ ജീവിതത്തെ ആശംസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എന്താണ് അതിൻ്റെ അർത്ഥം? നല്ലൊരു ജീവിതത്തെ തന്നെ ആശംസിക്കുക എന്നാണ്. കാരണം എന്താ? നല്ലൊരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം നല്ല വിദ്യാഭ്യാസമായിട്ടുമാണ് ഈ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുമ്പൊക്കെ ആണിനും പെണ്ണിനും ജീവിതം വിലയ്ക്ക് മേടിക്കാമെന്ന ഒരഹന്തയുണ്ടായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ പണമുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒത്തിരി സ്വത്തുണ്ട്, അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയ്ക്ക് മേടിക്കാൻ സാധിക്കും. അങ്ങനൊരു ധാരണയുണ്ടായിരുന്നു പഴയകാലത്ത്. സത്യത്തിൽ അന്നതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ജീവിതത്തെ വിലയ്ക്ക് മേടിക്കുക തന്നെയായിരുന്നു. പക്ഷേ ആ കാലം പോയി മറഞ്ഞു എന്നുള്ളത്, പണമല്ല വിദ്യാഭ്യാസമാണ് വളരെ സമ്മോഹനമായ, വളരെ സുന്ദരമായ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പുതുയുഗത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നാം തന്നെയാണ് കരുപ്പിടിപ്പിക്കുന്നത്, നാം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അമലകീ ഫലം എന്ന് പറയും, ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ. നമ്മുടെ ജീവിതം എങ്ങനെയാകണമെന്ന് നിശ്ചയിക്കുന്നത് മറ്റാരുമല്ലാത്തൊരു കാര്യം. അതാണ് വേണമെങ്കിൽ ആസുരകാലമെന്നെല്ലാം വിളിക്കാവുന്നതായിട്ടുള്ള ഈ പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അവിടെ നാം സ്വയം സജ്ജരാകുകയല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ജീവിതം വളരെ ദൈർഘ്യമേറിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര വയസ്സുവരെ ജീവിച്ചിരിക്കുമെന്നാണ് നമ്മളിപ്പോൾ നിങ്ങളെന്താ കരുതുന്നത്? മലയാളിയുടെ ജീവിതം സുദീർഘമാണ്. നമ്മുടെ ആയുർദൈർഘ്യം എത്രയെന്നാണ്? ആയുർദൈർഘ്യം ആർക്കാ പറയാൻ പറ്റുക? കേരളത്തിൻ്റെ ആയുർദൈർഘ്യം എത്രയാണെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ കൈവക്കി? കേരളത്തിൻ്റെ ആയുർദൈർഘ്യം ശരാശരി ആയുസ്സിനെയാണ്, മലയാളിയുടെ ശരാശരി ആയുസ്സിനെയാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. 1957 കേരളം പിറന്നതിന് ശേഷം ആദ്യത്തെ ഗവൺമെൻറ് ഉണ്ടാവുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, EMS നമ്പൂതിരിപ്പാണ്.
അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആരാ? ജോസഫ് മുണ്ടശ്ശേരി, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. അക്കാലത്തെ ആയുർദ്ദേ മുഖ്യമന്ത്രി ആണെന്നറിയാമോ? 60 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നത്തെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 40 വയസ്സായിരുന്നു. എത്ര വയസ്സായിരുന്നു? 40 വയസ്സായിരുന്നു. 60 വർഷം കഴിയുമ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ കൈവരിച്ച മഹത്തായിട്ടുള്ള നേട്ടത്തിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനത്തിൽ ഇന്നത്തെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് 74 വയസ്സാണ്. എത്രയാണ്? 74 വയസ്സാണ്. 74 വയസ്സിൽ ആളുകൾ മരിക്കുന്നുണ്ടോ? ഇല്ല. ഈ 40 വയസ്സ് ആയുർ ദൈർഘ്യം ഉണ്ടായിരുന്ന കാലത്താണ് 55 വയസ്സ് പെൻഷൻ പറ്റാനുള്ള ഒരു പ്രായമായി കണ്ടത്. അന്ന് 55 വയസ്സെന്ന് വെച്ചാൽ വലിയ വയസ്സായിരുന്നു. പെൻഷൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ജീവിത അന്ത്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഔദ്യോഗിക ജീവിതവും ജീവിതാന്ത്യവും ഏതാണ്ട് അടുത്തടുത്ത് വരുന്ന അന്ന് കണ്ടിരുന്നത്. പെൻഷൻകാരൻ അന്ന് വീട്ടിലേക്ക് കുട്ടി കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയില്ല, രക്ഷിതാക്കളോട് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞിരുന്നു. സുഹൃത്തുക്കൾ എല്ലാം കൂടെ ചേർന്നാ കൊണ്ടുവരിക പെൻഷൻകാരൻ്റെ വീട്ടിലേക്ക്. അന്ന് വീട്ടിൽ വലിയ ആഘോഷമൊക്കെ ആയിരിക്കും, കാപ്പി സർക്കാരൊക്കെ ഉണ്ടാവും. പെൻഷൻകാരനെ കൊണ്ടുവരുന്നത് കൂട്ടുകാരാണ്. അവര് പെൻഷൻകാരന് കൊടുക്കുന്ന സമ്മാനമെല്ലാം വരുന്ന 2-3-4 വാഹനങ്ങളായിട്ടാണ് വരിക. അതിലെല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. വീട്ടിൽ കൊണ്ടുവന്ന് പെൻഷൻകാരനെയാക്കി കാപ്പി കുടിയെല്ലാം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ അവർ സ്വകാര്യമായി കരുതി വെച്ചിരുന്നതായിട്ടുള്ള ഒരു ചാരുകസാരി എടുത്ത് വീട്ടിൻ്റെ പൂമുഖത്ത് വിരിക്കും. എന്നിട്ട് ഈ പെൻഷൻകാരനെ അതിലോട്ട് പിടിച്ചങ്ങ് കിടത്തും. ചാരുകസേരയിൽ ഇരിക്കാൻ പറ്റിയില്ല, കിടക്കാനേ പറ്റുള്ളൂ. കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ചാരുകസേര. കിടത്തിയിട്ട് ദൂരെ നിന്നൊരു നോട്ടം നോക്കും. ആ കിടപ്പിൻ്റെ ഭംഗിയാണ് യഥാർത്ഥത്തിൽ നോക്കുന്നത്. പക്ഷെ അന്ന് ആ നോട്ടത്തിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. എന്താണ് അർത്ഥം അറിയോ? നീ ഇവിടെ കിടന്ന് ഒടുങ്ങിക്കോണം എന്ന് തന്നെയായിരുന്നു അർത്ഥം എന്ന് പറയുന്നത്. പറയില്ലെന്ന് മാത്രമേ ഉള്ളൂ. മിക്കവാറും അക്കാലത്ത് 60 വയസ്സ് കഴിയല്ലായിരുന്നു അത്. 60 വയസ്സ് തികയുമ്പോൾ അന്ന് ആഘോഷിക്കുമായിരുന്നു. നിങ്ങൾക്കറിയോ 60 വയസ്സിന്റെ ആഘോഷത്തിന്റെ പേര് എന്താ? ഷഷ്ടിപൂർത്തി. ഭയങ്കര ആഘോഷമായിരുന്നു. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും എല്ലാം വിളിച്ച് സദ്യ കൊടുക്കുമായിരുന്നു 60 വയസ്സ്. ഇന്നിപ്പോ ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഈ ഷഷ്ടിപൂർത്തി ആഘോഷം നടക്കുന്നതായിട്ട് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഉണ്ടോ? 60 വയസ്സ് കഴിഞ്ഞാരെങ്കിലും തങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞെന്ന് വെളിയിൽ പറയാറുണ്ടോ? ആരെങ്കിലും പറയാറുണ്ടോ? ഒരു കുഞ്ഞും പറയാറില്ല. 70 വയസ്സും ഇപ്പൊ ആരും ആഘോഷിക്കാറില്ല. 80 ആഘോഷിക്കുന്ന രീതിയൊന്നുമില്ല. വേണമെങ്കിൽ ഒരു നവതി ആഘോഷിക്കാമെന്ന മാനസികാവസ്ഥയിലാണ് മലയാളി. 90. ഈ അടുത്ത കാലത്ത് സ്വാമിജിയൊക്കെ ഉണ്ടായിരിക്കും. 1-2 ബോർഡുകൾ ഞാൻ കണ്ടു, നവതി ആഘോഷത്തിന്റെ ബോർഡ്. ഒന്ന് നമ്മുടെ വക്കം പുരുഷോത്വൻ ബഹുമാനിയനായിട്ടുള്ള മുൻ മന്ത്രിയും മുൻ സ്പീക്കർ പരിണിതപ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന്റെ നവതി ആഘോഷത്തിന്റെ ബോർഡ് കണ്ടു. പിന്നൊരു ബോർഡ് കണ്ടു പരമേശ്വരൻജി, അദ്ദേഹത്തിന്റെ ബോർഡ് കണ്ടു നവതി ആഘോഷത്തിന്റെ ബോർഡ്. നവതി ആഘോഷിക്കാം എന്ന മാനസികാവസ്ഥയിൽ മലയാളി എത്തി നിൽക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ 90-95 വയസ്സ് വരെ ജീവിക്കുന്ന അർത്ഥം. ആരാ? മലയാളികൾ. ഈ 74 ആയും ദൈർഘ്യമെങ്കിലും 74-75 വയസ്സിലൊന്നും മരിക്കുന്നില്ലെന്ന് സാരം. സാധാരണഗതിയുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ 90-95 വയസ്സ് വരെ ദൈർഘ്യമുള്ളതാണ് നമ്മുടെ ജീവിതം. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു മീറ്റിംഗിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നയാള് അഡ്വക്കേറ്റ് അയ്യപ്പൻ പിള്ള സാർ. സാറ് സാറിന്റെ പ്രായം എത്രയെന്നറിയോ? 104 വയസ്സാണ് സാറിന്റെ പ്രായം. സാറിന് ഒരു പ്രശ്നമില്ല. രാവിലെ കുളിച്ച് അലക്കി തേച്ച മുണ്ടും ജൂബയെല്ലാം ധരിച്ച് നഗ്നപാദനായിട്ട് സാറ് വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ കാൽനടയായിട്ട് സഞ്ചരിച്ച് അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി 1.5 മണിക്കൂർ ഭാഗവത പാരായണം എല്ലാം നടത്തി തിരികെ വരും. സാറിന് കൊളസ്ട്രോൾ ഇല്ല, BP ഇല്ല, ഷുഗർ ഇല്ല, ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ 100 വർഷക്കാലത്ത് തിരുവനന്തപുരത്തിന്റെ ചരിത്രം ചോദിച്ചാൽ സാറ് മണിമണിയായിട്ട് പറഞ്ഞിരുന്നു. ഓർമ്മശക്തിക്ക് ഒരു കുറവില്ല. രസകരമായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി കുറച്ച് ദിവസത്തിന് മുമ്പാണ്. റിട്ടയർ ചെയ്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നെ ഒരു സമ്മേളനത്തിലേക്ക് വിളിച്ചു. ഇതുപോലെ വലിയൊരു സമ്മേളനം, പോലീസുകാരന്മാർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അപ്പൊ സ്വാഗതം പറഞ്ഞപ്പോ ഞാൻ വന്ന് കഴിഞ്ഞ് വന്നപ്പോ ഒരു കുഞ്ഞ്, ഒരു ചെറിയ പെൺകുട്ടി ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്ന താമരപ്പൂ ആയിട്ട് വന്നതുപോലെ എനിക്ക് സ്വാഗതം പറഞ്ഞപ്പോ ഒരു വലിയ പൂച്ചെണ്ടുമായിട്ട് വരുന്ന ആളെ കണ്ടപ്പോ എനിക്കൊരു കൗതുകവും
ലേശം കുസൃതിയും തോന്നിയിട്ട് അടുത്തു വന്നപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, വയസ്സെത്രയെന്ന് ചോദിച്ചു. പുള്ളി എന്നെ ആദ്യം ഒന്ന് സൂക്ഷിച്ചു നോക്കി, തനിക്കെന്തിൻ്റെ കേടാന്നാ നോട്ടത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. എന്നിട്ട് മൈക്കിൻ്റെ അടുത്തേക്ക് കൊണ്ട് മാറി, മാറിയിട്ട് കാണാൻ പറഞ്ഞു, എനിക്ക് 85 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വളരെ സ്വകാര്യമായിട്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചത് വയസ്സെത്രയായിരുന്നു. മൈക്കിൽ കൂടെ എല്ലാവരും കേൾക്കാൻ പറയുകയാണ്, എനിക്ക് 85 ആയിട്ടുള്ളൂ. 85 പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? 85 ആയിട്ട് തനിക്ക് എന്തിൻ്റെ കേടാ, എനിക്കത്ര വലിയ പ്രായമൊന്നുമായിട്ടില്ല, അത് തനിക്ക് തോന്നാണ് എനിക്ക് വലിയ പ്രായമായിരുന്നു. മലയാളിയുടെ ഒരു മനോഭാവം അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥികളുടെ ജീവിതം വളരെ സുദീർഘമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ദൈർഘ്യമേറിയതാണ്. ആ ജീവിതത്തിലെ ചെറിയൊരു സ്പാനാണ് വിദ്യാഭ്യാസ ജീവിതം എന്ന് പറയുന്നത്. ഈ 95 നിങ്ങളൊക്കെ വലുതാവുമ്പോൾ എനിക്ക് തോന്നുന്നു 100 ജീവിച്ചിരിക്കും ശരാശരി ജീവിതം. അതിലെ ചെറിയൊരു സ്പാനാണ് ഈ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത്, ഒരു ചെറിയ കാലയളവ്. പക്ഷെ ഈ ചെറിയ സ്പാനാണ്, ഈ ചെറിയ കാലയളവാണ് 90 or 95 നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ നിശ്ചയിക്കുന്നത്. അതാ പ്രധാനം. നമ്മുടെ ജീവിതം സന്തോഷവും സുന്ദരവുമായിട്ട് മുന്നേറണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ, നമ്മുടെ മുന്നിൽ ചോദ്യമുണ്ടല്ലോ. നമ്മുടെ ജീവിതം മനോഹരം, ജീവിതം സന്തോഷം നിറഞ്ഞത് മാത്രമല്ല, നമുക്കറിയാം സങ്കടം കൂടെ നിറഞ്ഞതാണല്ലേ. സന്തോഷവും സങ്കടവും ഉള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത്. ആത്മീയ ഗുരുക്കന്മാർ ഒരുപാട് കാര്യങ്ങൾ അക്കാര്യത്തെ സംബന്ധിച്ച് പറയും. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ സങ്കല്പന അതാണ്, നമ്മുടെ ജീവിതം സുഖവും ദുഃഖ ദുഃഖമില്ലാത്ത ഏതെങ്കിലും മനുഷ്യർ ഭൂമിയിലുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ദുഃഖമില്ലാത്ത ഏതെങ്കിലും മനുഷ്യർ അങ്ങനെ ആരുമില്ല ഈ ഭൂമിയിൽ. നമ്മുടെ രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരനെ നിങ്ങൾക്കറിയാലോ, ആരാ? രാഷ്ട്രപതിയാണ് അല്ലേ? അദ്ദേഹത്തിന് ദുഃഖമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കും, കാരണം എല്ലാവർക്കും ദുഃഖമുണ്ടെന്നുള്ളത് വേണ്ട. പക്ഷെ അങ്ങനെ ദുഃഖിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല, കാരണം അദ്ദേഹം സർവ്വസൈന്യാധിപനാണ്, കര വ്യോമ നാവികസേനയുടെ അധിപനാണ്. പിന്നെന്താ, നമ്മുടെ വീട്ടിൽ എത്ര മുറിയുണ്ട്? എത്ര മുറി നമ്മുടെ വീട്ടില്? 2-3 പരമാവധി പോയാലും ഒരു 4 ആയിരിക്കും നമ്മുടെ വീട്ടിലുള്ളത് അല്ലേ. രാഷ്ട്രപതി മുന്നിൽ എത്ര മുറിയുണ്ടെന്നാ? എത്ര മുറിയുണ്ട്? 100-400 മുറിയുണ്ട് രാഷ്ട്രപതി മുന്നിൽ. 393 മുറിയുണ്ട് രാഷ്ട്രപതി മുന്നിൽ. നമ്മുടെ വീട്ടിൽ എത്ര ജോലിക്കാരുണ്ട്? ജോലിക്കാരെന്നൊരു അമ്മ തന്നെയാണ് വലിയകാരി അല്ലേ. ജോലിക്കാരി എന്ന് പറയുന്ന അമ്മ തന്നെ. രാഷ്ട്രപതി മുന്നിൽ എത്ര ജോലിക്കാരുണ്ട്? 1200 ജോലിക്കാരുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കൊട്ടാരത്തിലാണ് ആര് താമസിക്കുന്നത്? ഈ കുറിയ മനുഷ്യൻ ആരാ? പ്രണബ് കുമാർ മുഖർജി അല്ലേ. ഇനി എത്ര ദിവസം കൂടി ഉണ്ട് അദ്ദേഹത്തിന്? കുറച്ച് ദിവസം കൂടിയുള്ളൂ. അദ്ദേഹത്തിന് വലിയ ദുഃഖമാണെന്ന് ഒരു ദിവസം നമ്മുടെ ഗവർണർ പറയുകയുണ്ടായി. ഞാൻ കേട്ടു ഗവർണർ പറയുന്നത്, അദ്ദേഹം എന്നോട് സംസാരിച്ച് പറഞ്ഞതാണ്, അദ്ദേഹം വലിയ ദുഃഖിതനാണ്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര വലിയ ദുഃഖത്തിന് കാരണം? അവ പറഞ്ഞു, അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയത്. അപ്പോൾ ഭാര്യ മരിച്ചപ്പോൾ ആ വലിയ കുറിയ മനുഷ്യൻ ഈ 393 മുറികളുള്ള 1200 പരിചാരകരുള്ളതായിട്ടുള്ള വലിയ കൊട്ടാരത്തിൽ ഒറ്റപ്പെട്ടു പോയി, സങ്കടത്തിലായിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ സങ്കടം എല്ലാവർക്കുമുണ്ട് ജീവിതത്തിൽ, സുഖവും ദുഃഖവും അല്ലേ. സുഖം മാത്രമുള്ളൊരു ജീവിതമില്ല, ദുഃഖം മാത്രമുള്ളൊരു ജീവിതമില്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. പിന്നെ മനുഷ്യൻ ചെയ്യാൻ പറ്റും, സുഖത്തിന്റെ അളവ് പരമാവധി വർദ്ധിപ്പിക്കാൻ പറ്റും, സന്തോഷത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലേ. നമുക്കതാണ് ചെയ്യാൻ സാധിക്കുക. ദുഃഖം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുകയില്ല, പക്ഷേ സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കണമെങ്കിലോ നിശ്ചയമായിട്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു ജീവിതത്തെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കണം. അത്തരമൊരു ജീവിതത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കണമെങ്കിൽ ഒരു സംശയമില്ല, വളരെ സുന്ദരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണം. ഈ 95 ദൈർഘ്യമുള്ള വലിയ ജീവിതത്തിലെ ഈ ചെറിയ സ്പാൻ, ഈ ചെറിയ കാലയളവ് അർത്ഥപൂർണമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്താൻ നമുക്ക് സാധിച്ചാൽ നിശ്ചയമായിട്ടും അങ്ങനെയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പീരുമേട്ടായിരുന്നു അവിടെ ഒരു പരിപാടിക്ക് വേണ്ടി പോയതാണ്. അവിടെ പീരുമേട്ടിലെ എം എൽ എ എന്നോട് വേണം, MLA ബിജി മോഡെന്നാണ് എം എൽ എയുടെ പേര്. അവരെന്നോട് വേണം പറഞ്ഞു, നമുക്ക് ഒരു 1.5 മണിക്കൂർ ഒരു മലഞ്ചെരിവാണ്, അതിലൂടെ സഞ്ചരിക്കാമോ എന്ന് ചോദിച്ചു. എന്നാൽ നമുക്ക് തോട്ടത്തിൽ ഒരു തോട്ടം തൊഴിലാളിയുടെ മകൻ IAS ലഭിച്ച ഒരു പയ്യനുണ്ട്, ആ പയ്യനെ വീട്ടിൽ പോകാം.
അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കുട്ടികളെ പോയി കാണുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു, ഒന്നര മണിക്കൂറോളം സഞ്ചരിക്കണം, അധികം സഞ്ചരിക്കണം, എന്നാലേ എത്തിച്ചേരും. ഞങ്ങൾ ഒന്നര മണിക്കൂർ സഞ്ചരിച്ച് ഈ പീരുമേട്ടിലെ ഒരു തേയിലം തോട്ടത്തിൻ്റെ അരുവിലൂടെ പോകുന്നതായിട്ടുള്ള ഒരു റോഡ് പക്കത്ത് ഒരു ചെറിയ വീട്ടിൽ എത്തി. ചിലപ്പോൾ അവിടെ ഈ ചെറുപ്പക്കാരനുണ്ട്, നമ്മൾ ജില്ലയിൽ അവിടെ പോലീസ് സ്റ്റേഷനൊക്കെ വരും, അതിനനുസരിച്ച് അവർ ചെറുപ്പക്കാരൻ അവിടെ തന്നെയുണ്ട്. അവൻ്റെ പേര് അർജുൻ പണ്ഡിൻ എന്നാണ്, പേര് അർജുൻ, അർജുൻ പണ്ഡിൻ. അച്ഛനൊരു തോട്ടം തൊഴിലാളി, അമ്മ അവിടെയുള്ള അംഗനവാടിയിലെ ആയ, അവരെല്ലാവരും അവിടെയുണ്ട്. നാട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട്, നാട്ടുകാർക്കെല്ലാം ഈ കൊടിയെല്ലാം വെച്ച് കാറ് ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും തന്നെ ആ ഭാഗത്തെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ വീട്ടിൽ അന്നൊരു ഉത്സവം പോലെയാണ്, അവൻ്റെ 27-ാമത് ജന്മദിനമാണ്, നാട്ടുകാരെല്ലാം കൂടെ ആഘോഷിക്കുകയാണ് ജന്മദിനം. അപ്പം ഞാൻ അവനോട് കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയാണെന്ന് ചോദിച്ചു. അവനോട് അടുത്തുള്ളൊരു ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, അവിടുത്തെ നെൽത്തോട്ടം തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഒരു പള്ളിക്കൂടത്തിലാണ് അവൻ പഠിച്ചത്. 12-ാം ക്ലാസ് വരെയും അവിടെ അടുത്തുള്ള സ്കൂളുകളിൽ തന്നെയാണ് പഠിച്ചത്. 12-ാം ക്ലാസ്സിൻ്റെ പരീക്ഷയിൽ സാമാന്യം മെച്ചപ്പെട്ട് വിജയം കൈവരിച്ചു. അവൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി, മെച്ചപ്പെട്ട റാങ്ക് കിട്ടിയതുകൊണ്ട് അവന് കൊല്ലത്തെ ടി കെ എം കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാണ്. അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഡിഗ്രിയിൽ അവൻ ചേർന്നു. 3 വർഷം പഠിച്ചു തീരുമ്പോഴേക്കും ഒരു ക്യാമ്പസ് സെലക്ഷൻ വന്നു. ആ ക്യാമ്പസ് സെലക്ഷനിൽ അവനെ TCS-കാർ ഉൾപ്പെടുത്തി. ക്യാമ്പസ് സെലക്ഷൻ കഴിഞ്ഞ് അവൻ ജോലിക്ക് ചേർന്നു. 40,000-40,000 രൂപ ശമ്പളം കിട്ടിയെന്ന് അവനോട് പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു തോട്ടം തൊഴിലാളിയുടെ ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങൾ, പ്രയാസങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, വിഷമങ്ങൾ ഒക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള വല്ലപ്പോഴും കിട്ടുന്ന ജോലി, അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം, അത്തരം വരുമാനം കിട്ടുന്ന ഒരു കുടുംബത്തിലെ കുട്ടി ഇങ്ങനൊരു 40,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയോടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? യഥാർത്ഥത്തിൽ അവൻ അവൻ്റെ ജീവിതത്തിന് അവിടെ ഒരു വിദ്യാഭ്യാസ ജീവിതത്തിന് അവിടെ ഒരു സ്റ്റോപ്പ് ഇടും. സാധാരണഗതിയിൽ സംഭവിക്കാതാണ്. പക്ഷെ അവൻ ചെയ്തതല്ല, അവൻ ചെയ്തറിയോ? അവൻ എന്നോട് പറഞ്ഞു, അത്യാവശ്യം പൈസ ചെലവാക്കി. കുറച്ച് പൈസ അനിയത്തിയുടെ കല്യാണത്തിന് കടം മേടിച്ച പൈസ ഉണ്ടായിരുന്നു, അവിടെ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതായിരുന്നു, അത് തിരിച്ചടയ്ക്കാൻ മാസം തോറും പൈസ അയച്ചു കൊടുത്തു. ബാക്കി പൈസ ഞാൻ സേവ് ചെയ്തു സാർ, അവൻ എന്നോട് പറയാൻ ഞാൻ സേവ് ചെയ്തു. ഒരു 3 ലക്ഷം രൂപ ആകുന്നത് വരെ അവൻ TCS ജോലി ചെയ്തു, അതിന് 2.5 വർഷം വേണ്ടി വന്നു. അപ്പോൾ അവൻ ജോലി രാജിവെച്ചു. എന്തൊരു ധൈര്യം ഉണ്ടെന്ന് നോക്ക്. അവൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി, നേരെ തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ ചെറിയ ലോഡ്ജിലെ മുറിയെടുത്ത് ഇവിടെ 2 ലൈബ്രറികളിൽ പോയി ചേർന്ന് തിരുവനന്തപുരത്തുള്ള ഒരു IAS കോച്ചിങ് ക്യാമ്പിൽ പോയി, അതായത് 1,00,000 രൂപ എന്ന ഫീസ് കൊടുക്കണം, അവിടെ പോയി ഫീസും കൊടുത്താണ് ചേർന്ന് പഠിച്ചു. IAS പരീക്ഷ എന്ന് പറയുന്ന ഒരു ചെറിയ പരീക്ഷ ഒന്നുമല്ലല്ലോ, ചെറിയ പരീക്ഷയാണോ? നിങ്ങൾ 12-ാം ക്ലാസ് എഴുതി പോലെയാണോ? അങ്ങനെയാണോ? അതുപോലെയല്ല. ഞാൻ അവനോട് ചോദിച്ചു എങ്ങനെയായിരുന്നു പഠിത്തം. അപ്പോൾ പറഞ്ഞു 1.5 മണിക്കൂർ നേരം ഞാൻ 2 ഇംഗ്ലീഷ് പത്രങ്ങൾ മുഴുവൻ വായിക്കുമായിരുന്നു, അതിന് നോട്ടെടുക്കുമായിരുന്നു, ഒരു മലയാള പത്രം വായിക്കുമായിരുന്നു, ഒരു ഇൻ്റർനാഷണൽ മാഗസിൻ വായിക്കുമായിരുന്നു, ഒരു നാഷണൽ മാഗസിൻ വായിക്കുമായിരുന്നു. മുറിയിൽ TV ഉണ്ടായിരുന്നില്ല, അത് കാരണം ഒരു കോമൺ TV ഉണ്ട്, അത് ഒഴിഞ്ഞു കിട്ടുന്ന സമയം രാത്രി 10 മണിക്ക് ശേഷമാണ്. ആ 10 മണിക്ക് ശേഷം ഇംഗ്ലീഷ് ചാനലുകൾ, 3-4 ചാനലുകളിലെ വിദ്യാഭ്യാസ പരിപാടി കണ്ടാണ് മനസ്സിൽ. ലൈബ്രറിയിൽ പോയി വായിക്കുകയും നോട്ടെടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മണിക്കൂറിൽ ഒരു ദിവസം ആകെ എത്ര മണിക്കൂറാ? 24 മണിക്കൂർ അല്ലേ? അതിൽ 10-20 മണിക്കൂർ ഞാൻ പഠിക്കുമായിരുന്നു സാർ. അപ്പം പരീക്ഷ എഴുതിയപ്പോഴോ നന്നായിട്ടങ്ങ് തോറ്റു. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയപ്പോൾ നന്നായിട്ട് തോറ്റു എന്നാണ് ആദ്യത്തെ പ്രാവശ്യം. പക്ഷേ അവൻ പിന്തിരിഞ്ഞില്ലെന്നുള്ള, അവന് തികഞ്ഞ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ആ തോട്ടം തൊഴിലാളിയുടെ ഒരു തമിഴ് ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആ പയ്യന് തികഞ്ഞ ലക്ഷ്യം ഉണ്ടായിരുന്നു. സിവിൽ സർവീസ് എന്ന് പറയുന്നതായിട്ടുള്ള ലക്ഷ്യം. 2-ാമത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെ അവൻ പഠിച്ചു എന്നുള്ളത്. കുറെ കൂടെ ബുദ്ധിമുട്ടും പ്രാരബ്ധങ്ങളൊക്കെ അവനുണ്ടായി. അവൻ പരീക്ഷ എഴുതി 248-ാമത്തെ റാങ്കോടുകൂടി IAS കിട്ടുമെന്ന് ഉറപ്പാക്കിയാണ്. പക്ഷേ അവൻ പറയുന്നത് സാർ കേരളത്തിൽ കിട്ടാൻ സാധ്യതയില്ല, ദക്ഷിണേന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് കിട്ടാൻ ഞാൻ അതുകൊണ്ട് തൃപ്തനാണ് സാർ, മതിയെന്നാണ്. അപ്പോൾ നമുക്ക് തികഞ്ഞ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ, ഒരു പരീക്ഷയെ കുറച്ച് മാർക്ക് കുറഞ്ഞു, ഒന്നിൽ തോറ്റുപോയി, നമ്മുടെ അമ്മമാർക്ക് എല്ലാത്തിനും സങ്കടം എന്നറിയുമോ? ഒരു മാർക്ക് കുറഞ്ഞ് ഭയങ്കര വിഷമമാണ്. ഒരു പരീക്ഷയെ തോറ്റുപോയാൽ പിന്നെ പറയാനില്ല, സങ്കടത്തിൻ്റെ കടലിൽ പെട്ടു പോകും അമ്മമാർ, എടുത്ത് കടലിൽ ചാടിയതിന് തുല്യമാണ്. നിന്നെ പഠിപ്പിച്ചിട്ട് എന്തു കാര്യമെന്ന് ചോദിക്കുന്ന അമ്മ പോലും ഉണ്ടാവും.
ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം? അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് കിട്ടിയ മാർക്ക് നിനക്ക് കിട്ടിയോ? ഇല്ലല്ലോ. നിനക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അപ്പുറത്തെ കുട്ടിയുടെ പെൺകുട്ടി കണ്ടില്ലേ കുറച്ചുകൂടെ മാർക്ക് കിട്ടിയത്? അങ്ങനെയൊക്കെ സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞുപോയി, ഒരു പരീക്ഷയിൽ തോറ്റുപോയി, ഒരു വർഷം ഡ്രോപ്പ് ഔട്ടായി പോയി, അവന് രണ്ടര വർഷം ഡ്രോപ്പ് ഔട്ടായി, പിന്നെ പരീക്ഷ പഠിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4.5 വർഷം അവൻ ഡ്രോപ്പ് ഔട്ടായി. അപ്പോൾ 1 വർഷം ഡ്രോപ്പ് ഔട്ടായത് ഒന്നും ഒരു കാര്യമില്ല. ലക്ഷ്യബോധത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ജീവിതം ആമലകി ഫലം പോലെ നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അർജുൻ പണ്ഡിനെന്ന ഇപ്രാവശ്യത്തെ സിവിൽ സർവീസിലെ 248-കാരനെ ഞാൻ ഉദ്ധരിച്ചത് എന്ന് മാത്രം സൂചിപ്പിച്ച് വളരെ വർണ്ണാഭമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ജീവിതം, ഒരു വിദ്യാഭ്യാസ ജീവിതവും അതിനോട് അനുരോധമായിട്ടുള്ള ഒരു നല്ല ജീവിതവും നിങ്ങൾക്ക് എല്ലാവർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിച്ച് ഈ നല്ല കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ പൊതുജീവിതത്തിലെ വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ചൂണ്ടിക്കാട്ടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വിനയപരിസരം അറിയിച്ച് ഞാൻ വാക്കുകൾ സൂചിപ്പിക്കുന്നു. നമ്മുടെ സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശാന്തിഗിരി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഈ പ്രസിദ്ധീകരണം തദവസരത്തിൽ പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.